ATM മെഷീനുകളിൽ നിന്നും പണം മോഷ്ടിക്കുന്ന നിരവധി സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ATM മെഷീനുകൾ പൂർണ്ണമായി മോഷ്ടിച്ച സംഭവം എല്ലാവരെയും ഞെട്ടിക്കും. ATMനകത്തെ സുരക്ഷാ ക്യാമറകൾ കേടാക്കിയ ശേഷമായിരുന്നു മോഷണം. ഗുജറാത്തിലെ വഡോദരയിലാണ് വ്യത്യസ്തമായ ഈ മോഷണം നടന്നത്. കോളേജ് കാറിലെത്തിയ ഒരു സംഘം ആക്സിസ് ബാങ്കിന്റെ ATMനുള്ളിൽ പ്രവേശിച്ചു. ATM സെന്ററിലുണ്ടായിരുന്ന CCTV ക്യാമറ ഇവർ ആദ്യം തന്നെ തകരാറിലാക്കി. തുടർന്ന് ATM മെഷീൻ പൂർണ്ണമായി ഇളക്കിയെടുക്കുകയായിരുന്നു. ATM മെഷീനുമായി ഇവർ നിമിഷനേരം കൊണ്ട് കാറിൽ കടന്നു കളഞ്ഞു. മോഷണ സമയത്ത് ATMനുള്ളിൽ 200,000 രൂപ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ATMനകത്തുണ്ടായിരുന്ന CCTV ക്യാമറയുടെ സഹായത്തോടെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ മോഷ്ടാക്കളുടെ മുഖം തിരിച്ചറിയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. മോഷണത്തിന് പിന്നിൽ സ്ഥിരം മോഷ്ടാക്കളാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രാഥമിക തപാസ് പത്താ ചില ലഭ്യ 2 lakh കെ ആസ്പാസ് ക്യാഷ് താ ATM ക്യാമറ ഹോത്ത അഭി ക്യാമറ ദേഖനെ കാരോ പൂരാ ഫൂട്ടേജ് മംഗാ കർ അഭി തോന്നി ദേഖാ ഗ്യാ പത്താ ചലത്ത വെഹിക്കൽ ലേക്ക് ആത്മോ പേ CCTV ക്യാമറ കനക്ഷൻ കട്ട് കത്തെ. ഇത് വഡോദരയിലുണ്ടാകുന്ന രണ്ടാമത്തെ ATM മോഷണമാണ്. ഒരു മാസം മുമ്പ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM മെഷീൻ ഇത്തരത്തിൽ മോഷണം പോയിരുന്നു. രണ്ട് സംഭവങ്ങൾക്കും ദൃക്സാക്ഷികളില്ല എന്നുള്ളതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. മാത്രവുമല്ല, രണ്ട് സംഭവങ്ങളിലും ATM മെഷീനകത്തുള്ള CCTV ക്യാമറകൾ ഇവർ തകരാറിലാക്കിയിരുന്നു. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. വയനാട്ടിൽ ആദിവാസി ഭവന നിർമ്മാണ പദ്ധതിയിൽ വൻ തട്ടിപ്പ്. പണി പൂർത്തിയാക്കാത്ത മിക്ക കരാറുകാരും പണവുമായി മുങ്ങി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 6 കരാറുകാരാണ് ഇത്തരത്തിൽ പോലീസ് പിടിയിലായത്. ഇത് വയനാട്ടിലെ കൽപ്പറ്റ മണിയങ്കൂടുള്ള കാട്ടുനായ്ക്ക കോളനി. ഈ കോളനിയിലെ വെള്ളച്ചീയും കുടുംബവും ഈ കൂരയ്ക്കുള്ളിലാണ് താമസം. മഴയും മഞ്ഞും വെയിലുമെന്ന് വേണ്ട പ്രകൃതിയുടെ എല്ലാ ഭാവഭേദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവർക്കായി പണി തുടങ്ങിയ വീടിന്റെ അടിത്തറയാണിത്. 4 വർഷമായി ഇതിവിടെ ഇങ്ങനെ കിടക്കുന്നു. കരാറുകാരൻ പണവും വാങ്ങി മുങ്ങി. ഇയാൾ എവിടെയാണെന്ന് ഇവർക്കറിയില്ല. സ്ഥലത്തെ വാർഡ് മെമ്പറാണ് കരാറുകാരനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഇപ്പോഴാകട്ടെ കരാറുകാരനുമില്ല, വാർഡ് മെമ്പറുമില്ല. ഈ മഞ്ഞത്തും ഇങ്ങനെ ചളിയിലും വെള്ളത്തും കടന്ന് ഞങ്ങൾക്ക് മതിയായിട്ടുണ്ട്. നമുക്കൊരു ഒരു നല്ല സ്ഥലത്ത് കിടന്നുറങ്ങണ ഒരു വീട് കിട്ടിയാൽ മാടെന്ന് മാത്രം നമുക്കൊരു സങ്കടമുള്ളൂ. എന്തുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് ഉത്തരം. ചോദിച്ചെങ്കിലും പിന്നെ ഇവരും അങ്ങനെ ചെയ്യണ്ടെന്ന്. നമുക്കൊരു രണ്ടസരം നമ്മൾ പഠിച്ചില്ലേ, ഞങ്ങൾക്ക് മുന്നോട്ടും ബയോട്ടൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയുള്ളൂ. ഇത് ഞങ്ങൾ എന്നും കൂലിപ്പാണി, ഞങ്ങൾ പഠിച്ചതും ഇല്ല. അങ്ങനെ ഇവര് പറ്റിച്ച് പൈസ വാങ്ങി പോയത്. ഇതുതന്നെയാണ് ജില്ലയിലെ മിക്ക ആദിവാസി കോളനികളിലെയും അവസ്ഥ. പുൽപ്പള്ളിയിലും കൽപ്പറ്റയിലും മാത്രം 6 കരാറുകാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാർച്ച് 31 വീടുകളുടെ പണി പൂർത്തിയാക്കിയാൽ മതിയെന്ന ന്യായം പറഞ്ഞ് കരാറുകാർ പുറത്തിറങ്ങി. പക്ഷേ അടുത്തറ മാത്രം കെട്ടിയിരിക്കുന്ന വീടുകൾ ഇനിയുള്ള 10 ദിവസം കൊണ്ട് എങ്ങനെ താമസയോഗ്യമാക്കുമെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. പ്രിൻസ് പങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. ഫ്രാൻസിൽ അക്രമിയുടെ വെടിയേറ്റ് 4 പേർ മരിച്ചു. 3 കുട്ടികളും 1 അധ്യാപകനുമാണ് കൊല്ലപ്പെട്ടത്. വെടിവെക്കാനുള്ള കാരണം വ്യക്തമല്ല. പ്രതിക്കായി പോലീസ് തെരച്ചിൽ തുടരുന്നു. സ്കൂട്ടറിലെത്തിയാണ് അക്രമി വെടിവെച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 4 പേരും മരിച്ചു. സ്കൂളിലെ 1 അധ്യാപകനും 3 കുട്ടികളുമാണ് മരിച്ചത്. 30-കാരനായ അധ്യാപകന്റെ 3 ഉം 6 ഉം വയസ്സുള്ള മക്കളാണ് മരിച്ച 2 പേർ. സ്കൂളിലെ മറ്റൊരു അധ്യാപകന്റെ കുട്ടിയാണ് മരിച്ച 4-ാമത്തെയാൾ. 17-കാരനായ ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തോക്കുമായി എത്തിയ അക്രമി 4 പാടും വെടിവെക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാതെയാണ് വെടിവെച്ചതെന്നാണ് വിലയിരുത്തൽ. സ്കൂൾ തുറക്കുന്ന സമയം കണക്കാക്കിയാണ് അക്രമി എത്തിയത്. അക്രമിയുടെ പക്കൽ 2 തോക്കുണ്ടായിരുന്നെന്നും റിപ്പോർട്ടുണ്ട്. അക്രമിയെ പിടികൂടാൻ പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തി വരികയാണ്. സ്കൂളിന് സമീപ പ്രദേശങ്ങളിൽ പോലീസ് അരിച്ചുപെറുക്കിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഫ്രാൻസിൽ നടക്കുന്ന സമാനമായ 3-ാമത്തെ സംഭവമാണിത്. സ്കൂളിലുണ്ടായ സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാ സർക്കോസി പറഞ്ഞു. അന്വേഷണം പൂർത്തിയായ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും സർക്കോസി കൂട്ടിച്ചേർത്തു. രോഷാകുലരായ രക്ഷിതാക്കൾ തൊളുസിൽ പ്രകടനം നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പെൻഷൻ പ്രായം ഉയർത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. എന്നാൽ ഈ നടപടി മൂലം സംസ്ഥാനത്ത് 1 യുവാവിനും തൊഴിൽ നഷ്ടമാവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാനത്ത് വ്യാപകമായി യുവജന സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ഒരാൾക്ക് പോലും ഒരു ദിവസം പോലും ഇതുകൊണ്ട് ജോലി കിട്ടാതെ പുറത്തു നിൽക്കുന്നില്ല.
പെൻഷൻ പ്രായമുയർത്തിയ പ്രഖ്യാപനം വന്നയുടൻ സംസ്ഥാനത്തുടനീളം യുവജന സംഘടനകൾ പ്രതിഷേധവുമായി ഇറങ്ങി. ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോട് AYF പ്രവർത്തകർ മന്ത്രി KM മാണിയുടെ കോലം കത്തിച്ചു. DYFI പ്രവർത്തകരും കോഴിക്കോട് പ്രകടനം നടത്തി. കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ DYFI പ്രവർത്തകരും NGO അസോസിയേഷൻ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. NGO അസോസിയേഷൻ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി പ്രകടനം വിളിച്ച് പടക്കം പൊട്ടിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. കാസർഗോഡ് കളക്ടറെ ഉപരോധിച്ച DYFI പ്രവർത്തകരും NGO അസോസിയേഷൻ പ്രവർത്തകരും ഏറ്റുമുട്ടി. സർക്കാർ തീരുമാനം പിൻവലിക്കും വരെ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. പെൻഷൻ പ്രായം ഉയർത്താനുള്ള സർക്കാർ തീരുമാനം യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാധിക്കലി പറഞ്ഞു. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. FIR-ൽ വീണ്ടും ഒരു ഇടവേള. ഇമെയിൽ വിവാദത്തിൽ റിമാൻഡിലായ ഹൈടെക് സെൽ SI ബിജു സലീമിനെ നാളെ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ച് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. തെളിവെടുപ്പുകൾക്കായി ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണോ എന്ന് തീരുമാനിക്കാനാണ് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ബിജു സലീമിനെ കോടതി റിമാൻഡ് ചെയ്തത്. FIR-ൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്തെ വില്ലേജ് അസിസ്റ്റന്റിനെ ഭാര്യയുടെ മക്കളുടെ മുന്നിലിട്ട് കുത്തിക്കൊലപ്പെടുത്തി, അകന്ന ബന്ധുവിനെ പോലീസ് തെരയുന്നു. SFI നേതാവ് അനീഷ് രാജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. സംഘർഷത്തിൽ പരിക്കേറ്റ ഒരു പ്രതി ആശുപത്രിയിൽ. ചെന്നൈയിലും ദില്ലിയിലും തലയില്ലാത്ത മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് സൂചന. ഗുജറാത്തിൽ ATM മെഷീനുകൾ പൂർണ്ണമായും മോഷ്ടിച്ച സംഘം പോലീസിനെ കുഴയ്ക്കുന്നു. മോഷണം നടത്തിയത് ATMനകത്തെ സുരക്ഷാ ക്യാമറകൾ കേടാക്കിയതിനു ശേഷം. FIR-ന്റെ ഇളക്കം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, FIR, ഏഷ്യൻ ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹോസ്റ്റൽ ബുഡിഷൻ, ട്രിവാൻഡ്രം. ഇമെയിൽ വിലാസം: FIR@asiannews.in. തുടർന്ന് മുൻഷി കാണാം. അജിഷൻ ഗൾഫ് ന്യൂസ്. നമസ്കാരം.